എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സൈക്കോ മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2018 പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിച്ച എക്കണോമിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. നമുക്ക് ഒൺബേഡ് ക്വസ്റ്റ്യൻ നോക്കിയ ശേഷം ബാക്കി ഷോർട്ട് ക്വസ്റ്റ്യനിലോട്ടും എസ്എയിലോട്ടും പോവാം. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി അറൈസസ് ഡ്യൂ ടു വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ്, അതായത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന കാരണങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ്. റിലേറ്റീവ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്, അബാൻഡൻസ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ, ലിമിറ്റഡ് ഹ്യൂമൻ വാൻസ്, നൺ ഓഫ് ദി എബോവ്, അതായത് ആപേക്ഷിക വിഭവ ദൗർലഭ്യം, തൊഴിൽ ശക്തിയുടെയും മൂലധനത്തിൻ്റെയും ധാരാളിത്തം, ദെൻ പരിമിതമായ മനുഷ്യ ആവശ്യങ്ങൾ, മേൽ പറഞ്ഞവയിൽ ഒന്നുമില്ല. ആൻസർ കീ നോക്കിയാൽ, ഒഫീഷ്യൽ ആൻസർ കീ പ്രകാരം ഇംഗ്ലീഷിലാണെങ്കിൽ റിലേറ്റീവ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ആണ് ആൻസർ കൊടുത്തേക്കുന്നത്. മലയാളത്തിൽ പ്രത്യേകിച്ച് എല്ലാ ഓപ്ഷൻ ഏതെഴുതിയാലും കറക്റ്റ് ആണെന്നാണ് ഒഫീഷ്യൽ ആൻസർ കീ പ്രകാരം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ദി ജി ഡി പി ആൻഡ് ജി എൻ പി ഓഫ് ആൻ എക്കോണമി വിൽ ബി ഈക്വൾ വെൻ. The value of net factor income from abroad positive, the value of net factor income from abroad negative, the value of net factor income from abroad is zero, the value of net factor income from abroad is equal to 1. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ ജി ഡി പിയും ജി എൻ പിയും തുല്യമാകുന്നത്, ഈക്വൽ ആകുന്നത് എപ്പോൾ എന്നാണ്, ഏത് കണ്ടീഷനിലെന്നാണ് ഓപ്ഷൻസ് നോക്കുന്നത്. വിദേശത്ത് നിന്നുള്ള അറ്റകടക മൂല്യം പോസിറ്റീവ് ആകുമ്പോൾ, വിദേശത്ത് നിന്നുള്ള അറ്റകടക മൂല്യം നെഗറ്റീവ് ആകുമ്പോൾ, വിദേശത്ത് നിന്നുള്ള അറ്റകടക മൂല്യം സീറോ ആകുമ്പോൾ, പൂജ്യം ആകുമ്പോൾ, ദെൻ വിദേശത്ത് നിന്നുള്ള അറ്റകടക മൂല്യം ഒന്നിന് തുല്യമാക്കുമ്പോൾ, ഏത് കണ്ടീഷനിലാണ് ജി എൻ പിയും ജി ഡി പിയും ഈക്വൽ ആവുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധനങ്ങളുടെയും പണമൂല്യമാണ് നമുക്കറിയാം മൊത്തം ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്, ജി എൻ പി എന്ന് പറയുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ ജി എൻ പി ലഭിക്കണമെങ്കിൽ ജി ഡി പിയോട് കൂടി നമുക്കറിയാം നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ്, അതായത് വിദേശത്ത് നിന്ന് കിട്ടുന്ന അറ്റകടക വരുമാനം, നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് അല്ലെങ്കിൽ എൻ എഫ് ഐ എന്ന് പറയും, അത് കൂട്ടിയാൽ മതി. അപ്പോൾ എൻ എഫ് ഐ എ സീറോ ആകുമ്പോൾ ജി എൻ പിയും ജി ഡി പിയും ഈക്വൽ ആവും, അതായത് ജി എൻ പി സി ഇക്വൽ ടു ജി ഡി പി പ്ലസ് എൻ എഫ് ഐ എന്നാണ് ആ ഇക്വേഷൻ ഓർമ്മിച്ച് വയ്ക്കുക. പലതവണ ചേരുമ്പിടി ചേർക്കാൻ മീൻസ് മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ജി എൻ പി സി ഇക്വൽ ടു ജി ഡി പി പ്ലസ് എൻ എഫ് ഐ എ. ജി എൻ പി എന്ന് പറഞ്ഞാൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, ദെൻ എൻ എഫ് ഐ എന്ന് വെച്ചാൽ സോറി ജി ഡി പി എന്ന് വെച്ചാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് പ്ലസ് എൻ എഫ് ഐ എന്ന് വെച്ചാൽ നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ്, അതായത് പുറത്ത് നിന്ന് വരുന്ന വരുമാനം. അപ്പോൾ ഇതിൽ എൻ എഫ് ഐ എ സീറോ ആണെങ്കിൽ ജി ഡി പിയും ജി എൻ പിയും ഈക്വൽ ആവും. എൻ എഫ് ഐ എ പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ജി എൻ പിയും ജി ഡി പിയും ഒരിക്കലും ഈക്വൽ ആവത്തില്ല. അപ്പോൾ അതാണ്, അപ്പോൾ ഓർത്തിരിക്കുക, എൻ എഫ് ഐ എ സീറോ ആകുമ്പോൾ ജി എൻ പിയും ജി ഡി പിയും ഈക്വൽ ആവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ദി റേഷ്യോ ബിറ്റ്വീൻ സ്റ്റോക്ക് ഓഫ് മണി സപ്ലൈ ആൻഡ് സ്റ്റോക്ക് ഓഫ് ഹൈ പവേർഡ് മണി ഈസ് ഡാഷ്, അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ ശേഖരവും ഹൈ പവേർഡ് പണത്തിൻ്റെ ശേഖരവും തമ്മിലുള്ള അനുപാതത്തെ ആണ് കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ സി ഡി ആർ, അല്ലെങ്കിൽ റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ ആർ ഡി ആർ, അതല്ലെങ്കിൽ ഓപ്പൺ എക്കോണമി മൾട്ടിപ്ലയർ, അല്ലെങ്കിൽ മണി മൾട്ടിപ്ലയർ, പണനിക്ഷേപാനുപാതം സി ഡി ആർ, കരുതൽ നിക്ഷേപാനുപാതം ആർ ഡി ആർ, തുറന്ന സമ്പദ് വ്യവസ്ഥ ഗുണകം, അതല്ലെങ്കിൽ പണഗുണകം. ഏതാണെന്ന് വെച്ചാൽ മണി മൾട്ടിപ്ലയർ ആണ് ഇവിടുത്തെ ആൻസർ. പണഗുണകം, സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ ശേഖരവും ഹൈ പവേർഡ് പണത്തിൻ്റെ ശേഖരവും തമ്മിലുള്ള അനുപാതമാണ് മണി മൾട്ടിപ്ലയർ, പണഗുണകം. ഓർത്തിരിക്കുക, നല്ല ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഇതിൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക, പണഗുണകം ഈസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ എച്ച് ആണ്. അതായത് പണഗുണകം കാണുന്നത് വൺ പ്ലസ് സി ഡി ആർ ഡിവൈഡഡ് ബൈ സി ഡി ആർ പ്ലസ് ആർ ഡി ആർ. അത് പണഗുണകമായിട്ട് ക്വസ്റ്റ്യൻ വേറെ ചോദിച്ചു വരുന്നതാണ്. മീൻസ് സമ്പദ് വ്യവസ്ഥയിൽ സി ഡി ആർ ഇത്രയായാൽ ആർ ഡി ആർ ഇത്രയുമാണെങ്കിൽ പണഗുണകം എത്രയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വൺ പ്ലസ് സി ഡി ആർ ഡിവൈഡഡ് ബൈ സി ഡി ആർ പ്ലസ് ആർ ഡി ആർ എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ വന്നിട്ട് വേറെ കണക്കുണ്ട്, അത് നമുക്ക് വരുന്ന ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്താം. ഇതൊക്കെ സ്ഥിരം ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ തൽക്കാലം ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ ശേഖരവും, അല്ലെങ്കിൽ എം എന്ന് പറയും ഹൈ പവേർഡ് പണത്തിൻ്റെ ശേഖരവും തമ്മിലുള്ള അനുപാതത്തെയാണ് മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, എം ഡിവൈഡഡ് ബൈ എച്ച്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, റൈറ്റ് ദി എക്കണോമിക് ടേം ഫോർ ദി ഫോളോയിങ്, അതായത് താഴെ പറയുന്നവയ്ക്ക് സാമ്പത്തിക പദം എഴുതുക എന്നാണ്. ദി സിറ്റുവേഷൻ വെൻ പീപ്പിൾ ബിക്കം മോർ ത്രിഫ്റ്റി, ദി എക്കോണമി വിൽ എൻഡ് അപ്പ് സേവിങ് ലെസ്, അതായത് എല്ലാ ജനങ്ങളും മിതവ്യയമുള്ളവരായാൽ സമ്പദ് വ്യവസ്ഥയിലെ മൊത്ത സമ്പാദ്യം കുറയും. ഇതിന് ഒരു വാക്ക് കാണുക എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നമ്മുടെ സമ്പാദ്യത്തിൻ്റെ വിരോധാഭാസം, അതായത് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്,
പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറയും. അതായത് ഒരു സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോണമിയിലെ ജനങ്ങളെല്ലാവരും അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിച്ചാൽ അത് സമ്പദ് വ്യവസ്ഥയുടെ മൊത്തം സമ്പാദ്യത്തിൽ അതായത് അഗ്രഗേറ്റ് സേവിങ്സിൽ നോർമലി വരേണ്ടതാണ്. പക്ഷേ ഈ വർധനവ് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല, അത് സ്ഥിരമായിരിക്കുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യും. ഇതാണ് ആക്ച്വലി സമ്പാദ്യത്തിൻ്റെ വിരോധാഭാസം അഥവാ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു രാജ്യത്തെ ജനങ്ങൾ അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിച്ചാൽ ഉപഭോഗ ഡിമാൻഡ് കുറയും, അതായത് സേവിങ്സ് കൂട്ടിയാൽ അവരുടെ കൺസംഷൻ കുറയും. അങ്ങനെയാണ് നോർമലി എക്കണോമിക്സ് എന്ന് പറയുന്നത്. സേവിങ്സ് കൂട്ടിയാൽ കൺസംഷൻ കുറയും, കൺസംഷൻ വെച്ചിരിക്കുന്ന പൈസ എടുത്താണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അത് മൊത്തം ഡിമാൻഡ് കുറയുന്നതിന് കാരണമാകും, അഗ്രഗേറ്റ് ഡിമാൻഡ് കുറയുന്നതിന് ഈ സേവിങ്സ് കാരണമാകുകയും ചെയ്യും. ഈ മൊത്തം ഡിമാൻഡിലുണ്ടാകുന്ന കുറവ് അതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻകം കുറയുന്നതിനും ഇടയാക്കും. ഇതാണ് ആക്ച്വലി പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് 2018 +2 എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ തുടർ ഭാഗം അതായത് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി അമർത്തുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പാർട്ടിൽ നിന്ന് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ വീഡിയോസ് നമുക്കത് പ്രയോറിറ്റി കൊടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം.